السلام عليكم. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله حق قدره ومقداره العظيم. ഏറ്റവും ബഹുമാന്യരായ അധ്യക്ഷൻ സി എച്ച് അലവി ഹാജി അവരെ, പാവണ്ണ അബൂബക്കർ ഹാജി, അബ്ദുസ്സലാം സഖാഫി തുവക്കാട്, ബഷീർ ഹസനി വടശ്ശേരി, ഇവിടെ നമുക്ക് ഇതുവരെയും പ്രസംഗിക്കുകയും ഇൻഷാല്ലാഹ് ഇനി മുഖ്യപ്രസംഗം നടത്താൻ കാത്തിരിക്കുകയും ചെയ്യുന്ന സാകിർ സഖാഫി മമ്പാട്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു ഈ മുബാറക്കായ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ആളുകളൊന്ന് എഴുന്നേറ്റ് ഈ ഫ്രണ്ടിലെ കസാലണ്ടി ഇരുത്തരുത്, ബാക്കിലെ ആൾക്കാരെ കസാല കാണൂല, പിന്നെ അവരാ നിർത്തം അവിടെ നിൽക്കും. ധാരാളം ആളുകൾ ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി പുത്തലത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവര് വരുമ്പോ അവർക്ക് കുറച്ചെങ്കിലും ബാക്കിൽ സൗകര്യം ഉണ്ടാകാൻ വേണ്ടി വന്ന ആളുകളൊക്കെ മുന്നിൽ വന്ന് വേണ്ടി ഇരുന്ന് കൊടുക്കണം എന്ന് പറയുന്നത്. എല്ലാവരും കസാല കേപ്പായിരുന്നവന് അവിടെ നിന്ന് ആളുകൾ ആരും വന്നിരിക്കൂല, അതൊരു സദസ്സിന്റെ മര്യാദയാണ്. ഒന്ന് എഴുന്നേറ്റുകയാണത് ഈ കസാല ഫുള്ളാക്കി കൊടുക്കുന്നത്, നിങ്ങളുടെ ഫുള്ളായിട്ട് ചെയ്ത ഈ കസാല. മുന്നിൽ കസാലുണ്ട്, ബാക്കിൽ കസാല ബാക്കിയായി കാണുമ്പോഴേ ആളുകൾക്ക് ഒന്നിരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒന്ന് ഒന്ന് കേപ്പടിച്ചിരിക്കുക. ഇവിടെ ഫ്രണ്ട് ഇഷ്ടം ഒന്ന് എഴുന്നേറ്റാണ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാൽ മതി. അപ്പൊ ആൾക്കാരെ അതാ ചെയ്യൂലത് വന്നിരിക്കുക. ഒന്ന് എഴുന്നേറ്റ് ശരിക്കും ഇങ്ങോട്ട് പോകാം. ഇവിടെ ഫസ്റ്റ് ഇങ്ങോട്ട്, എല്ലാവരും ഇങ്ങോട്ട് ഇരുന്നോളൂ. ബാക്കിൽ കസാല കാലിയായി കിടക്കട്ടെ. ഏറ്റവും ഫ്രണ്ടിക്ക് വന്നില്ല, ഫ്രണ്ടിൽ ഒരു പത്തിരുപത് ആൾ ഫ്രണ്ടിക്ക് ഉണ്ട് പോലും. ഇങ്ങോട്ട് 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 ഈ കസാല ഇത് വന്ന് ആൾ വന്നിരിക്കൂല, അതുകൊണ്ടാ പിന്നെ അവനത് ഇപ്പൊ വന്നിരുന്നില്ലെങ്കിൽ ഇരിക്കലുണ്ടാവില്ല. സ്വാഗത പ്രസംഗത്തിൽ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാര് ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചതുപോലെ, അൽഹംദുലില്ലാ, നമ്മുടെ ഈ വാദി ഫുർഖാനിൽ ബഹുമാന്യരായ ഷാഫി സഖാഫിയുടെ ഖുർആൻ പ്രഭാഷണത്തോടെ നടത്തിവരുന്ന പരിപാടിയുടെ ഒരു പുരോഗതിയാണ് ഈ മദ്രസ. ബഹുമാനപ്പെട്ട എടവണ്ണ ഹൈദർ അലി തങ്ങള്, ബീരാനാജി പത്തപ്പിരിയും, അങ്ങനെയുള്ള എല്ലാ ആളുകളും നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ തങ്ങന്മാരുണ്ട് പള്ളിമുക്ക് തങ്ങൾ. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറ മഹാനവരുടെ ആണ്ട് ദിനം ഇന്നലെയായിരുന്നു. ശവ്വാൽ നാലിനാണ് മഹാനവരകൾ വഫാത്തായത്. അവിടുത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം നൽകിയിരുന്ന മഹാനവരകൾ, എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണക്കുകയും മർക്കസടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മഹാനായ സി എം വലിയുള്ളാഹിയുടെ വഫാത്തിനു ശേഷവും അദ്ദേഹത്തിന്റെ നാമങ്ങളിൽ, അദ്ദേഹത്തിന്റെ നാമത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിൽ വളർന്നു വരുന്നു. അൽഹംദുലില്ലാ, അവിടത്തെ നാമം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങി വരുന്ന എല്ലാ സംരംഭങ്ങളും അത്യപൂർവ വിജയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ പന്നിപ്പാറയിലെ ഈ വാദി ഫുർഖാൻ ഏരിയയും നമ്മുടെ മദ്രസയും നിസ്കാര ഹാളും ഒക്കെ എന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, അവരുടെ പിന്നിലേക്ക് അവർ തിരിഞ്ഞുനോക്കിയാൽ അവർ അത്ഭുതപ്പെടും. എവിടെ നിന്നാണ് ഇത്രയധികം കാശ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്? നിങ്ങൾ ഓരോരുത്തരും നൽകിയതാണ്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. വലിയ കറാമത്ത്. എന്നാൽ അല്ലാഹു തആല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് പ്രവാചകന്മാരുടെ കാലത്ത് പ്രവാചകന്മാരിലൂടെ മുഅ്ജിസത്ത് കൊണ്ടു അവരുടെ അനുധാപനം ചെയ്യുന്ന ഔലിയാക്കൾ, ആലിമീങ്ങൾക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ അംഗീകാരം എന്ന നിലക്ക് അല്ലാഹു നൽകുന്ന കറാമത്ത് കൊണ്ടും
അവൻ അവന്റെ ദീനിനെ നിലനിർത്തിപ്പോരുകയാണ്. മുഅ്ജിസത്തും കറാമത്തും ഒന്നു തന്നെയാണ്. അതിന് രണ്ട് പേര് സ്വീകരിക്കേണ്ടി വന്നത്. ഒരു കാര്യം അഥവാ മുഅ്ജിസത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ദീനി സഹായങ്ങൾ, അത് പ്രവാചകന്മാർ മുഖേന അള്ളാഹു നൽകിയതായത് കൊണ്ടാണ് അതിന് മുഅ്ജിസത്തി എന്ന് പേര് കിട്ടിയത്. അതേ സഹായങ്ങൾ, അതേ ആനുകൂല്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ അല്ലാത്തവർ മുഖേന അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് ഇന്നും തുടരുകയാണ്. അതിൽപ്പെട്ട ഒരു വലിയ കറാമത്താണ് സി എം വലിയുള്ളാഹിയുടെ പേരിൽ നാം ആരംഭിച്ച ഈ സംരംഭങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വാഗത പ്രസംഗത്തിൽ ഒന്ന് രണ്ട് ആളുകളുടെ പേരൊക്കെ എടുത്ത് അവരെ നേതൃത്വത്തിൽ അവരെ സമഫലമായി എന്നൊക്കെ, അതൊരു സ്വാഗത പ്രസംഗം മഞ്ചാക്കലാണ്. അതേസമയത്ത് ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകളും, ഈ സദസ്സിൽ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളും, പന്നിപ്പാറ എന്ന സ്ഥലം ജീവിതത്തിൽ ഒരിക്കൽ കാണാത്ത ആളുകളും, ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി പുത്തലത്ത് കാത്തു നിൽക്കുന്ന ആളുകളും, അങ്ങനെ എല്ലാ ആളുകളുടെയും പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം. പിന്നെ ഇവിടെ ഈ സമ്മേളനത്തിന്റെ വിജയം ഇവിടെ വന്നെത്തിയ എല്ലാവരുടേതുമാണ്. ഇത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയവരുടേതാണ്. ഇതിന് സംഭാവന നൽകിയവരുടേതാണ്. ഇതിന്റെ സ്റ്റേജും പന്തലും സെറ്റിംഗും ലൈറ്റും ഒക്കെ തന്ന് സഹായിച്ചവരുടേതാണ് ഈ സമ്മേളനത്തിന്റെ വിജയം. പക്ഷേ അത് കരുതി എല്ലാവരെയും സ്റ്റേജിൽ പിടിച്ചിരുത്താനോ എല്ലാവർക്കും സ്വാഗതം പറയാൻ, പേര് പറഞ്ഞ് സ്വാഗതം പറയാനോ കഴിയാത്തതുപോലെയാണ് ഈ സംരംഭങ്ങൾക്കൊക്കെ കാരണമായി സ്വാഗത പ്രസംഗത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ പേര് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരിതിന് മുന്നിൽ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രതിഫലങ്ങളെല്ലാം കിട്ടുന്നത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഇതിനെ സഹായിച്ചവർക്ക് ഉള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ്. ഓരോ കാലങ്ങളിൽ ഓരോ വിഭാഗത്തിന്റെ സഹായം, അതിൽ ആണുണ്ട് പെണ്ണുണ്ട്, അങ്ങനെ അതുപോലെ രക്തസാക്ഷികളുണ്ട്, രക്തസാക്ഷിത്വം ഭരിക്കാത്തവരുണ്ട്. എന്നാൽ ഖൈറായ വിഷയങ്ങളിൽ പിന്തുണക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാവർക്കും ഒരേ മാതിരി പ്രവർത്തിക്കാൻ സാധിക്കണമെന്നില്ല. അതേസമയത്ത് കൂലി ലഭിക്കണ്ടേ? അതിനെല്ലാവരും ഈ നല്ല ഹൈറായ വിഷയങ്ങൾക്ക് പിന്തുണ നൽകണം. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചവരുടെ പദവി അവർക്കെല്ലാവർക്കും ലഭിക്കും. അതിന്റെ തെളിവാണ്, നിങ്ങൾ നോക്കൂ, നമ്മൾ ബദറിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ബദർ യുദ്ധം നേതൃത്വം നയിച്ച ആളുകളെ പറ്റി 313 സഹാബികൾ എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊക്കെ ഇവിടെ തന്നെ ഈ പരിപാടിയുടെ ഒരു പുരോഗതി മാസാന്തം നടക്കുന്ന ബദർ മൗലിദാണ്. ആ ബദർ മൗലിദിൽ നമ്മൾ മൗലിദ് ഓതി അതിന്റെ ഹിക്കായത്തുകളുടെ ഭാഗമായി ലാസ്റ്റ് നമ്മൾ വായിക്കുന്ന ഹിക്കായത്ത് ഈ അവർ തവസ്സുലിന്റെ ഭാഗമാണ്. അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ മഹാന്മാരുടെ പേര് വായിക്കുന്നു ലാസ്റ്റ്. വദക്കറ ശൈഖു ദവ്വാനി റഹ്മഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 ആളുകളെ പേര് നാം വായിക്കുകയാണ്. നിങ്ങളാരെങ്കിലും ആ പേരുകളെ എണ്ണുകയാണെങ്കിൽ 313 കഴിഞ്ഞാലും വീണ്ടും 10-30 ആളുകളെ പേരതിൽ നാം വായിക്കുന്നു. നാം പണ്ടേ ബദർ യുദ്ധത്തെ പറ്റി പറയുമ്പോ 313 ആളുകൾ എന്നാ പറയാറ്. സംഭാവന കൊടുക്കുമ്പോൾ നമ്മൾ 313 പറയാൻ കാരണം ബദരീങ്ങളെ അതതാണ്. എന്നാൽ അവരെ പേര് വായിക്കുമ്പോ 360 ചില്ലാനം ആളുകളെ പേര് വായിക്കുന്നു. എന്തേ ഇതിൽ ഇത്ര ആളുകളെ എണ്ണം കൂടി എന്ന് ചോദിച്ചാൽ ആ എണ്ണം കൂടി ആളുകളൊന്നും യുദ്ധത്തിൽ പങ്കെടുത്തവരല്ല. പക്ഷേ അവരെ മനസ്സ് യുദ്ധത്തിനായിരുന്നു. പലതുകൊണ്ടും അവർക്ക് യുദ്ധത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണം അതിന്റെ ആമുഖത്തിൽ തന്നെ ഇന്നാ നസ്അലുക ബിഹഖ്ഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബി സയ്യിദിന അബീബക്കറിൻ റളിയല്ലാഹു അൻഹു വബി സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു വബി സയ്യിദിന ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് വായിച്ചപ്പോ നാലു പേരെയായുള്ളൂ. ഇതിൽ നാലാമത്തെ ആളായി നാം വായിച്ച ബഹുമാനപ്പെട്ട സയ്യിദിന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദരീങ്ങളിൽ നാലാമത്തെ ആളായി നമ്മൾ എണ്ണുന്നു.
എന്തുകൊണ്ടാവുന്നത്? കാരണം യുദ്ധത്തിൽ ശാരീരികമായി പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് ആ യുദ്ധത്തിനായിരുന്നു. എന്തേ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരുന്നത്? യുദ്ധത്തിന് വേണ്ടിയുള്ള വട്ടംകൂതിനുള്ള തീരുമാനമെടുത്ത് യുദ്ധത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ റസൂലുള്ളാന്റെ പ്രിയ മകൾ റുഖിയ റളിയല്ലാഹു അൻഹ രോഗം കരശനായി അവശയായത്. ആ സമയത്ത് മദീനയാണെങ്കിൽ അവർക്ക് പരിചയമില്ലാത്ത നാടാണ്, അഭയാർത്ഥികളായി മദീനയിൽ എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ റുഖിയ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ആശ്വാസം നൽകാൻ ഒന്നുകിൽ പിതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഭർത്താവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിൽക്കണം. അപ്പോൾ റസൂലുള്ളാഹി എടുത്ത തീരുമാനം ഭാര്യയ്ക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഉസ്മാൻ നിങ്ങൾ നിൽക്കണമെന്നായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ യുദ്ധത്തിന് പോയി. ഇവിടെ ബഹുമാനപ്പെട്ട റുഖിയ ബിബി റളിയല്ലാഹു അൻഹാക്ക് രോഗം കൂടുകയും അവർ വഫാത്താവുകയും ചെയ്തു. നോക്കൂ, ഏകദേശം 200 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമേ മക്ക മദീനയിൽ നിന്ന് ബദറിലേക്കുള്ളൂ. എന്നിട്ട് ഇവിടെ റുഖിയ ബിബി വഫാത്തായപ്പോ 200 കിലോമീറ്റർ അപ്പുറമുള്ള പിതാവ് റസൂലുള്ളാഹിയെ കാത്തു നിൽക്കാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഭാര്യ റുഖിയ ബിബിയുടെ മകനെ ജന്നത്തുൽ ബഖിയിൽ മറവ് ചെയ്യുകയാണ്. ധൃതി പിടിച്ച് മറവ് ചെയ്ത് വേഗം യുദ്ധത്തിന് പോകാനുള്ള തീരുമാനമാണ്. പക്ഷേ ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചപ്പോഴേക്കും യുദ്ധം കഴിഞ്ഞ് അവർ മടങ്ങാൻ ഒരുങ്ങിയിരുന്നു. ചുരുക്കത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മനസ്സുകൊണ്ടല്ലാതെ വേറെ ഒരു നിലക്കും ആ യുദ്ധത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പോലും നമ്മൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെ പേരുമായിക്കുമ്പോ നാലാമത്തെ പേരായി അദ്ദേഹത്തിന്റെ നാമം നാം വായിക്കുന്നു. അതുപോലെ അത് വായിച്ചു വായിച്ച് ലാസ്റ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ലുബാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വായിക്കുന്നു. ലുബാബത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 300 ചില്ലാനം ആളുകൾ ആകെ നമുക്ക് വാഹനമായി ഒരുക്കാൻ തയ്യാറായത് 70 ഒട്ടകങ്ങളാണ്. ആ 70 ഒട്ടകത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തത്? ഓരോ ഒട്ടകത്തിന്മേലും കയറാൻ പറ്റുന്ന ആളുകൾ അത്ര എണ്ണം കയറിക്കൊണ്ടാണ്. ഞാൻ കയറിയ വാഹനം റസൂലുള്ളാന്റെ ഒട്ടകപ്പുറത്താണ്. റസൂലുള്ള മുന്നിലും പിന്നിൽ അലി ഇബ്നു അബി താലിബും തൊട്ടുബാക്കിൽ ഞാനും. അങ്ങനെ ഈ ഒട്ടകത്തിന്റെ പാച്ചിലിൽ അലി ഇബ്നു അബി താലിബിന്റെ മുട്ടിൻകാലി റസൂലുള്ളാന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരസുന്നത് റസൂലുള്ളാക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടപ്പോ മുത്തുനബിയെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നടന്ന് ഇറങ്ങി നടന്നുകൊള്ളാം, അങ്ങ് വാഹനപ്പുറത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, ഈ വിഷയത്തിൽ നമ്മളെല്ലാം തുല്യരാണ്, അതുകൊണ്ട് ഇനി ഇറങ്ങി നടക്കണം എന്നാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ നടക്കാൻ നല്ലത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകപ്പുറത്ത് തന്നെ ഇരുത്തുക, ഈ രണ്ടുപേരെയും ഒട്ടകപ്പുറത്ത് തന്നെ ഇരുത്തുകയും യാത്ര തുടരുകയും ചെയ്തു. അല്പം മുന്നോട്ട് പോയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ പറ്റി ചിന്തിച്ചു. ആരാണ് അവിടെ കാവൽ നിൽക്കാനുള്ളത്? ശരിയാ, അതിന് നമ്മൾ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല. അതുകൊണ്ട് ലുബാബ നിങ്ങൾ ഇവിടെ ഇറങ്ങണം, എന്നിട്ട് നിങ്ങൾ മദീനയിൽ സെക്യൂരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ സഹാബി വജ്നും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ ബദരീങ്ങളെ നാമങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഈ മഹാന്റെ പേരും എണ്ണിപ്പോരുന്നത് മാനസിക പിന്തുണയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. ഞാൻ ഇത്രയും കാര്യം പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പടപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ മങ്കട അടുത്ത്. അവിടെ ഒരു പരിപാടി കഴിഞ്ഞ് വാഹനത്തിൽ കയറുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, അരീക്കാട് പള്ളി പ്രശ്നകാലം മുതൽ നിങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോഴൊക്കെ തന്നെ ഞാൻ നമ്മുടെ സംഘടനയിലും സംഘടനാ പ്രവർത്തനത്തിലുമുണ്ട്, പക്ഷെ എന്നെ ആരും അറിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുമായി ഒരു പരിചയമുണ്ടായാൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് മയ്യത്ത് നിസ്കരിക്കുമല്ലോ എന്നുള്ള നിലക്ക് ഒരു സലാം പറയാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട്
എന്നെ ആരും അറിയുകയില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിക്കണം വേണ്ടിയിട്ട് പരിചയപ്പെടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് കൈപിടിക്കുകയുണ്ടായി. അതുകൊണ്ട് അറിയപ്പെടാത്ത ആളുകൾ ആരും നിരാശപ്പെടേണ്ടതില്ല. ആരുടെയെങ്കിലും പേര് വായിക്കപ്പെടാത്തത് കൊണ്ടോ പേര് പറഞ്ഞുകൊണ്ട് അഭിസംബോധനം ചെയ്ത് സ്വാഗതം പറയാത്തത് കൊണ്ടോ ആരും വിഷമിക്കേണ്ടതില്ല. അള്ളാഹു അറിഞ്ഞാൽ മതി. അള്ളാഹുവാണ് അറിയേണ്ടത്. അവൻ നമ്മുടെ കൽബിലേക്ക് നോക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മദ്രസ ഈ രൂപത്തിൽ നല്ല ഉദ്ദേശം കൊണ്ട് തുടങ്ങിയതാണ്. എന്താ നമ്മുടെ ഉദ്ദേശ്യം? ഹഖായ ദീന്, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നാം ഈ മദ്രസ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം സദാരത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മദ്രസന്റെ പഠനോഭവ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. ഈ കെട്ടിട നിർമ്മാണം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുക. സ്ഥലം വാങ്ങിയ അന്ന് മുതൽ ഈ രൂപത്തിൽ ഇതാകുന്നതുവരെയും സഹായിച്ച മുഴുവൻ പേർക്കും ദുആക ചെയ്യേണ്ടതുണ്ട്. അതിന് ഇന്ന് നമ്മളെ കൂട്ടത്തിൽ അതിനേറ്റം അർഹൻ, നമ്മുടെ ഇടയിൽ ഏറ്റവും ഹൈറാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് അവശ ദുർബല ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിയും അതിന്റെ ഇശാഅത്തിന് വേണ്ടി രാജ്യത്തിനകത്തും പുറത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കൊണ്ടും ദുആക്ക് അർഹനും ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ നേതാക്കളിൽ പ്രഗത്ഭനായ ഉസ്താദ് ഖമറൽ ഉലമയെ തന്നെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അത് സാധ്യമാവുകയും ഉസ്താദ് ഇവിടെ എത്തുകയുമാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആരും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ആരും ഇറങ്ങരുത്. അതൊക്കെ ഉസ്താദിനോട് ചെയ്യുന്ന അപമര്യാദ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഉസ്താദ് വരുമ്പോ ഉസ്താദ് അതിന്റെ ആ കർട്ടൻ ഒന്നിങ്ങ് വരിക്കും. നിങ്ങൾ അവിടെ കൂടിയാൽ ഈ മഴയത്തത് ഉസ്താദിന് ബുദ്ധിമുട്ടാണ്. ഉസ്താദ് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് സദസ്സിന്റെ അക്ഷരക്കം മാത്രമല്ല ഉസ്താദിനോടുള്ള ബഹുമാനം. ഞങ്ങൾ ആരും പോകുന്നില്ലല്ലോ, ഞങ്ങൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഉസ്താദിനെ ഇവിടെ സ്വീകരിക്കുകയാണ്. അതുപോലെ ഉസ്താദ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് അവിടെ ഒന്നും കൈപിടിക്കാൻ പാടില്ല. ഉസ്താദിന് സന്തോഷപൂർവ്വം വരാനുള്ള അവസ്ഥ നിങ്ങൾ നൽകണം. എല്ലാവരും അവിടെ ഇരിക്കണം. ഉസ്താദ് അവിടെ വന്ന് അതിന്റെ ശീല നീക്കുന്ന സമയത്ത് ഇവിടുന്ന് തക്ബീർ ചൊല്ലും. ആ തക്ബീർ നിങ്ങൾ കൂടുക. അതാണ് ഉസ്താദിനോടും ഈ ചടങ്ങിനോടും നാം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തന, ഏറ്റവും വലിയ നന്ദി എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ആ വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് റോട്ടിൽ നിന്ന് വാഹനം കയറ്റാൻ അയക്കരുത്. വളണ്ടിയന്മാർ ശ്രദ്ധിക്കണം. ഉസ്താദിന്റെ വാഹനം മാത്രം ഇങ്ങോട്ട് കയറ്റുകയും മദ്രസയുടെ അടുത്ത് വന്നുകൊണ്ട് ഉസ്താദിനെ കൊണ്ട് ആ കർട്ടം വലിപ്പിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും. ദുആ അവിടെ നിന്നില്ല, ഇവിടെ നിന്നാണ് ദുആ. അതുകൊണ്ട് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഒന്നും വേണ്ട. കുട്ടികൾ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ആ നിസ്സിന്റെ പഠിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് നാളായി നാം ആശിച്ചതല്ലേ ഖമറുൽ ഉലമാ സാന്നിധ്യത്തെ മോഹിച്ചതല്ലേ. ഒരുപാട് നാളായി നാം ആശിച്ചതല്ലേ ഖമറുൽ ഉലമാ സാന്നിധ്യത്തെ മോഹിച്ചതല്ലേ. കനവിൽ മധുപാകിയേ കനവിൽ നിധി താരമേ, കനവിൽ മധുപാകിയേ കനവിൽ നിധി താരമേ. കാത്തു കാത്തു കാത്തിരുന്ന ദിനവും വന്നില്ലേ, കാത്തു കാത്തു കാത്തിരുന്ന ദിനവും വന്നില്ലേ. മർഹബ പാടിടാ നമുക്ക് ആദരം നേരാ, മർഹബ പാടിടാ നമുക്ക് ആദരം നേരാ. ഒരുപാട് നാളായി നാം ആശിച്ചതല്ലേ മധുമൊഴി തൂകും വേദാ എൻ ഹൃത്തിൻ ആത്മാവ്, മലരണി മധുവം താജ ഈ നാടിൻ ജേതാവ്. മധുമൊഴി തൂകും വേദാ എൻ ഹൃത്തിൻ ആത്മാവ്, മലരണി മധുവം താജ ഈ നാടിൻ ജേതാവ്. കൽബിൽ ൊളി സ്നേഹക്കടലായി സ്വാഗതം നാം പാടി. ഒരുപാട് നാളായി നാം
ഭരിച്ചതല്ലേ കമറുൽ ഉലമ സാന്നിധ്യത്തിൽ മോഹിച്ചതല്ലേ ആശിച്ചതാണെന്ന് ഒരു കേന്ദ്രം വന്നിടാൻ ആശകൾ തീർത്തുനാഥൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ആശിച്ചതാണെന്ന് ഒരു കേന്ദ്രം വന്നിടാൻ ആശകൾ തീർത്തുനാഥൻ നാം ശുക്രുകളോ നീടാം ആശിച്ചതാണെന്ന് ഒരു കേന്ദ്രം വന്നിടാൻ ആശകൾ തീർത്തുനാഥൻ നാം ശുക്രുകളോ നീടാം ഇർഷാദിയം ഈ പൂവനും ഈ നാടിൻ സാന്ത്വനം ഇൽമിൻ ഗോപുരം ഒരുപാട് നാളായി നാം ആശിച്ചതല്ലേ കമറുൽ ഉലമാ സാന്നിധ്യത്തെ മോഹിച്ചതല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ധാരാളം വരുമാനം ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിരവധി മദ്രസകൾ നാടിന് വേണ്ടി സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദിന്റെ നാട്ടിൽ അവിടെ തുടങ്ങുന്ന സ്ഥാപനത്തിന് ശിലയിടുകയും അങ്ങനെ ഇവിടെ എത്തി ഇൻഷാല്ലാഹ് ഇനി തൊട്ടടുത്ത പ്രദേശങ്ങളായ ആധാടിയിലും അതുപോലെ ചമ്രക്കാട്ടൂരിലും ഒക്കെ മദ്രസ ഉദ്ഘാടനം ചെയ്ത് ശേഷം പെരുവായിലിൽ നടക്കുന്ന സി എം വലിയുള്ളാഹിയുടെ ഉറൂസിൽ പ്രസംഗിക്കുകയും എല്ലാം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സ്വാഗതമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ മുത്തനൂർ തങ്ങളവറകൾ രണ്ട് കരിമത്തിൽ സംസാരിച്ച ശേഷം ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു, ദുആ ചെയ്യുന്നു. അതിനുശേഷം പ്രഗത്ഭരായ ഒരുപാട് പ്രാസംഗികന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അവരൊക്കെ സംസാരിക്കും. അതിന്റെ ശേഷം സമാപന പ്രാർത്ഥനയും കഴിഞ്ഞ് പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അഹദൽ തങ്ങളവറകളെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ അല്ലാഹുവേ അവിടത്തേക്ക് ദീർഘായുസ്സുള്ള ആരോഗ്യം നൽകി അവിടുത്തെ തണലിലായി ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം. മാനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ബഹുമാനരായ ഉസ്താദ് അവർകൾ ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ തുവക്കാട് നമ്മുടെ ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി കാക്ക ചെറിയപ്പാടം ബീരാൻകുട്ടിയും അവരുടെ കുടുംബവും ഇന്നലെ ആക്സിഡന്റിൽപ്പെട്ട വിവരം നിങ്ങൾ അറിയുമല്ലോ. അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ അസുഖത്തിൽ കിടക്കുന്ന ഉമ്മയുടെ രോഗം ശിഫയാൻ ഈ സദസ്സിലേക്ക് ഒരാൾ 5000 രൂപ, മരിച്ചുപോയ മാതാപിതാക്കൾ മൗഫിറത്തിനായും കടം വീടാനും അങ്ങനെ പലരും ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ഉസ്താദ് ദുആക്കും. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه اجمعين. اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇപ്പോൾ ഒരു പ്രസംഗത്തിന് വന്നതല്ല. ഇൻഷാഅല്ലാ നമ്മൾ തങ്ങൾ സഖാഫി മാസങ്ങളായി ഇടവണ്ണ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മഴ ഒന്ന് ചോർന്നിട്ട് നമുക്ക് അവിടെ വെച്ച് നല്ല സുദീർഘമായ രണ്ടോ മൂന്നോ മണിക്കൂർ സംസാരിക്കാം. ഇടവണ്ണയിൽ 5 മണിക്കൂർ തുടർച്ചയായി ഞാൻ ഒരു ദിവസം വയറു പറഞ്ഞിരുന്നു. നമ്മുടെ ബാബ അമർ ഹാജിയുടെ പിതാവ് അലവി ഹാജി അള്ളാഹുവിന്റെ ഖബർ സ്വർഗതോപ്പായി കൊടുക്കട്ടെ. അദ്ദേഹം ഇടവണ്ണയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ശക്തമായ എതിർപ്പ്, ഇവിടെ അങ്ങനെ സുന്നികൾ വയറു പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വന്നു. അതിനെല്ലാം തരണം ചെയ്തിട്ട് നടത്തിയ ഗംഭീര പരിപാടിയിൽ 5 മണിക്കൂർ തുടർച്ചയായി ഞാൻ ഒറ്റ നൃത്തത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. കഴിവുകൾ മരണത്തിന് മുമ്പും പിമ്പും എന്ന വിഷയമായിരുന്നു അന്ന് സംസാരിച്ചത്. അങ്ങനെ അതിനുശേഷം അള്ളാഹുവിൻ തൗഫീഖ് കൊണ്ട് അവിടെ നമുക്ക് പള്ളി വന്നു, ദർസ് വന്നു. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഇൻഷാഅള്ളാ ഒന്നുകൂടി വയറു പറയാം. ഇപ്പോൾ ഇവിടെ വന്നത് ഈ മദ്രസ ഉദ്ഘാടനം ചെയ്യുക, അതിന് സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യുക, ഇത് മാത്രമാണ് ലക്ഷ്യം. ഇന്ന് നിങ്ങൾക്കറിയാം, പുതിയ പുതിയ പ്രശ്നങ്ങൾ ലോകത്ത് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് വളർന്നു വരുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാം തെറ്റായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ വഴിവേപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അഖീദ, നമ്മുടെ ശരിയായ വിശ്വാസം അത് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം നടക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ടുള്ള അറിവ് നമുക്ക് കൂടിയെ കഴിയും. അതിനുവേണ്ടിയാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി, ആദർശത്തിലായി അറിവ് സമ്പാദിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിന് ഒത്താശകൾ ചെയ്യണം. കൂട്ടത്തിൽ ഭൗതികമായ എല്ലാ അറിവുകളും നമുക്ക് സമ്പാദിക്കാം. മർക്കസു തഖാഫത്തി സുന്നിയ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാപനം വളരുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇൻഷാ അല്ലാ മദ്രസ 10 മണിക്ക് അല്ല 9 മണിക്ക് അടച്ച് പൂട്ടി
ഇടുന്ന സമ്പ്രദായം അല്ല. ഇൻഷാ അല്ലാ മദ്രസ രാവിലെ പ്രാഥമിക മദ്രസയുടെ സമയം കഴിഞ്ഞാലും പിന്നെയും കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ക്ലാസുകളും പഠനങ്ങളും ഏർപ്പെടുത്താനുള്ള സംവിധാനമാണ് നാം ഇപ്പോൾ പുതുതായി ആവിഷ്കരിച്ചു വരുന്നത്. അതിന് എല്ലാം നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ ഒരിക്കലും ആരെയും ചീത്ത പറയാതെ, അനാവശ്യം പറയാതെ, കളവ് പറയാതെ സജ്ജനങ്ങളായി ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അഖ്റബു നാസ് ഇലല്ലാഹി അംഫഅഹും ലിന്നാസ്, മനുഷ്യന്മാരിൽ വച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ ആണ് എന്ന് ഒരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ അഖ്റബു നാസ് ഇലല്ലാഹി അസ്സറുഹും അഖ്ലാഖൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് സൽസ്വഭാവിയായ മനുഷ്യനാണ് എന്ന് കാണാം. അപ്പോൾ സൽസ്വഭാവവും ആ സൽസ്വഭാവത്തിൽ നിന്ന് ഉത്ഭൂതമായി വരുന്ന സൽക്കർമ്മങ്ങളും ജനങ്ങളോടുള്ള ബന്ധവും, അതാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വസ്തു. അതുകൊണ്ട് ഗൈബത്ത് നമീമത്ത് ഫസാദ് ഫിത്ന പറയുന്ന കക്ഷിയിൽ നാം പെട്ടുപോകരുത്. ഒരിക്കലും ആരെയും പരിഹസിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്ന വിഭാഗത്തിൽ നാം പെട്ടുപോകരുത് എന്നും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കണമെന്നും ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അസം മുസ്ലിയാൻ അവർകളും മറ്റ് നിരവധി പ്രാസംഗികന്മാരും ഇവിടെ പ്രസംഗിക്കും. നിങ്ങൾ ഇരുന്ന് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അർഹമുറാഹിമായ അള്ളാഹുവെ, സാധുക്കളായ ജനങ്ങൾ, ഞങ്ങൾ വളരെ പാപികളാണ് അല്ലാ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ശിഷ്യന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും സർവ പാപങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഈ മദ്രസ നിർമ്മിക്കാൻ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നീ സഹായിക്കണേ അല്ലാ. എല്ലാവരുടെയും കടം വീട്ടിക്കൊടുക്കണേ അല്ലാ. അടുത്തവനെ ഇനിയും സഹായിക്കണം. ആ സഹായിക്കുന്ന ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശുഭയാക്കണേ അല്ലാ. പഠിച്ചവന് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിഫ്ദ് നൽകണേ അല്ലാ. ഉള്ള രോഗികളുടെ രോഗം ശുഭയാക്കണേ അല്ലാ. ആക്സിഡന്റ് ആയി കിടക്കുന്നു എന്നിവിടെ അറിയിച്ച ആ കുടുംബത്തിന് നീ ശുഭ നൽകണേ അല്ലാ. അതുപോലെ വേറെയും പല ആളുകളും ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. അല്ലാത്ത രോഗികളുണ്ട്, ക്യാൻസർ രോഗവും കിഡ്നി രോഗവും എല്ലാം ഉള്ളവരുണ്ട്, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ മോമിനീയങ്ങൾക്കും നീ ഗുണം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് ദീനീ ബോധം കൂടുതൽ കൊടുത്ത് നല്ല നിലക്ക് വളരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വാലിമീങ്ങളെ നുൽമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സാഹിനീങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും
ഞങ്ങളെ സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തണം റബ്ബാലെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد. ഇരുപതിനായിരം രൂപ ഒരാള് മോളില് പാർക്കാൻ വേണ്ടി ഉമ്മ ഉണ്ടല്ലേ, മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി കാലക്കാൻ ഒരു 20,000 രൂപ ഒരാൾ തന്നിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മന്റെ കബറിനെ നീ സ്വർഗതോപ്പാക്കണേ അള്ളാഹ്. അവന് എന്ത് ദോഷം ഉണ്ടെങ്കിലും നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. അവരെ കബറിനെ നീ പ്രകാശിപ്പിക്കണേ അള്ളാഹ്. ഇത് തന്ന ആൾക്കും നീ വർക്കത്ത് ചെയ്യണേ അള്ളാഹ്. പന്തല് കെട്ടി തന്നു അൽഹംദുലില്ലാ. സെറ്റും പടച്ചവന് ഈ പ്രകാശം പോലെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രകാശം നൽകണേ അല്ലാ, നല്ല ബർക്കത്ത് നൽകണേ അല്ലാ. മരിച്ചുപോയവർക്ക് കബറിനെ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. മൂവായിരം കല്ല് അത്ര കുറച്ച് മതിയോ? ഈ സ്ഥലത്തിന്റെ പേര് ഇർഷാദിയ നഗർ. മദ്രസ ഈ സ്ഥലത്തിന്റെ പേര് ഇന്ന് മുതൽക്ക് ഇർഷാദിയ നഗർ. ഇർഷാദിയ നഗർ പന്നി പന്നി എന്നുള്ളതാണ്. പോട്ടെ, പതിനായിരം റുപ്യ കൊണ്ട് തുടങ്ങാം. ബിസ്മില്ല. ആരാണ് നമ്മുടെ ഇടവെള്ള ആചാരിക്കൊണ്ടാവോ പതിനായിരം? ആവില്ല. ഓ ഹൈദറു അബ്ദുറഹ്മാൻ. അൽഹംദുലില്ലാ, 10,000 രൂപ. അല്ലാഹുവേ ഇനിയും ഒരുപാട് ഇസ്സത്തും കഴിവും ഏറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. യാ അല്ലാഹ്. പിന്നെ ആരാണുള്ളത്? പിന്നെ ആരാണുള്ളത്? ആചാരക്കൊണ്ട് 1,000 രൂപ ആവുള്ളൂ. അല്ല 1,000 രൂപ ആവുള്ളൂ. പത്താവോ? സാധിക്കോ? പറഞ്ഞത് അങ്ങനെ തന്നെ സാധിക്കുമെന്നുള്ള. ആയിക്കോട്ടെ, നമ്മളെ ഇടവണ്ണ പള്ളിയിലെ കാദിമും കൂടിയാ. 10,000 രൂപ. റബ്ബർ വെട്ടാൻ വില കേട്ടെ, വില ഇല്ല. എന്നാലും മരത്തിന് വില. അള്ളാഹുത്തിന് വർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ ഹാജി എന്നതായ പേര് അലവി ഹാജി. അലവി ഹാജി ബാക്കവി. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ. പിന്നെ പറയും പറയും പറയും. നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്ന നേരം കൊണ്ട് പൈസ പറയും. ഇത് എന്നെ പണിയോ? ഒരു പ്രാവശ്യം എടുത്താ മതി. എന്താ പേര്? മുഹമ്മദ് ബാലപ്പറ്റ, കരിമ്പനക്കൽ. 10,000 ഉറപ്പിക്ക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരന് നല്ല ജോലി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കച്ചവടവും ബിസിനസ് ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ഈമാൻ തഖ്വയും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. യാ അല്ലാഹ്. പിന്നെ ആരാ? വേം വരി. ഇനി രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടല്ലോ എനിക്ക്. ഹാജി 10,000 രൂപ. അള്ളാഹു തരം നല്ല. ഇനിയും ജോലി തരും. അള്ളാഹു ബർക്കത്ത് തരും. സൗദിയിലൊക്കെ വലിയ ബേജാറിലാണ്. എല്ലാരും ദ്വാരക്കണം. അള്ളാഹു അവരെ വിഷമൊക്കെ തീർത്തു കൊടുക്കണേ അല്ല. ഇപ്പൊ സൗദി വൽക്കരണം എന്ന് പറഞ്ഞിട്ട്
ടെലിഫോൺ കച്ചവടങ്ങളൊക്കെ പൂട്ടിപ്പോവാണ്. നമ്മുടെ നാട്ടുകാർക്കൊക്കെ വളരെ വിഷമത്തിലാണ്. അള്ളാഹു തആല അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ, അവർക്ക് നല്ല വഴികളെല്ലാം തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു തആല ഗവൺമെന്റിന്റെ ശ്രദ്ധയെ തന്നെ ആ നിയമം ഒന്ന് മാറ്റാനുള്ള ഒരു മനസ്ഥിതി അള്ളാഹു നൽകി കൊടുക്കട്ടെ. അള്ളാഹ് 100% സൗദി വൽക്കരിക്കാൻ തന്നാൽ അതിന്റെ അർത്ഥം സാധനങ്ങളായിട്ട് എറിഞ്ഞു കൊടുത്ത് പോരാന്നായി പോവും. അള്ളാഹു തആല അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കട്ടെ. അയ്യായിരം രൂപത്തിന്റെ ആളുണ്ടാവും. 10,000 രൂപ പേര് മുസ്തഫ ചെറുപ്പക്കാരൻ. കുട്ടികളുണ്ടാവും ഒന്ന്. ഇനിയും ഉണ്ടാകട്ടെ. നല്ല സാലിയ, നല്ല ബാറയില്ല ജോലി. ജോലിയിൽ അന്ന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്തിട്ടെ. കുട്ടികൾക്കും ഭാര്യക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. 10,000 രൂപ പേര് അബ്ദുസ്സമദ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ഭൂട്ടാനെ മുകളിലത് ഭാർത്തുവാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 ചാക്ക് അല്ല 100 ചാക്ക് സിമെന്റ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 10,000 രൂപ ഈ മുത്താലിം. 10,000 രൂപ നാഫിയ അലിമിനെ ഒന്ന് കയറ്റി തരട്ടെ. ബർക്കത്തിനെ ഒന്ന് കയറ്റി തരട്ടെ. പിന്നെ സിമെന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. 100 ചാക്ക് സിമെന്റ്. 100 ഇതിന്റെ താഴെ 5,000 രൂപ. അഹമ്മദ അബൂബക്കർ 5,000 രൂപ ഉള്ള വർക്കത്ത് കേട്ടെ. സിമെന്റ് പറ ഒരു 10, 25, 50. സഹോദരന്മാരെ, പിന്നെ വിശാലിന്റെ തിരക്കിനൊക്കെ എല്ലാവർക്കും അറിയാതെ, പക്ഷെ നമുക്ക് ഈ പണി നടന്ന അതേ സ്പീഡിൽ പൂർത്തിയാക്കണം. ഒരു 3000 കല്ലിന്റെ പലകളുള്ളൂ. അതിനാവശ്യമായ കാശേ ഇപ്പൊ ഇവിടെ ഒപ്പിക്കുന്നുള്ളൂ. അബ്ദുൽ ജലീൽ, അബ്ദുൽ ജലീൽ. മൊബൈലുള്ള ആൾക്കാർ ഗൾഫിക്ക് മിസ് കോൾ ഇട്ടാണ്, എന്നാലും ഒന്ന് തിരിച്ചു വിളിക്കും. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സംഖ്യ. തറയിട്ടാലും സിമെന്റ് പറഞ്ഞാലും പൈസ കൊടുത്ത പൈസ ആയതുകൊണ്ട് ഓരോക്ക് 10 ചാക്ക് സിമെന്റ് പറഞ്ഞാലും വലിയ ഉപകാരമായി. വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മളെ മൊയ്തീൻ കുട്ടി ഹാജി, പിന്നെ തുവക്കാർ ഉസ്താദ് മൊയ്തീൻ കുട്ടി ഹാജി, തുവക്കാർ 10 ചാക്ക് സിമെന്റ് ഒന്ന് പെട്ടെന്ന് കെബീർ പാലപ്പാറ്റ 10 ചാക്ക് സിമെന്റ് രണ്ട് രണ്ട് വ്യക്തമല്ല. അബ്ദുള്ള ഗഫൂർ തുവക്കാർ 10 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും തകർത്ത്. പിന്നെ ആരാണ്? മുഹമ്മദ് 10 ചാക്ക് സിമെന്റ്. അത് നമ്മൾ പത്തിരിയാണ്. തുവക്കാർ 10 ചാക്ക് സിമെന്റ് അൽഹംദുലില്ലാഹ്. അപ്പൊ 50 ചാക്കായി. പെട്ടെന്ന് നമുക്കൊരു 300-250 ചാക്ക് സിമെന്റ് വേണ്ടോ? അൽഹംദുലില്ലാഹ്. 30 ചാക്ക്. 5 ചാക്ക് സിമെന്റ് മുഹമ്മദ് കാഞ്ചി ആക്കി സിമെന്റ്. പിന്നെ ആരാണ്? 10 ചാക്ക് സിമെന്റ്. നമ്മൾ ഒക്കെ തന്നെ ഖാദിമീങ്ങൾ തന്നെ. അൽഹംദുലില്ലാഹ്. 45 ചാക്ക്. പിന്നെ ആരാണ്? പെട്ടെന്നൊരു 100 ചാക്ക് സിമെന്റ് ഉസ്താദ് പറഞ്ഞയക്കണം. ബുദ്ധിമുട്ടാക്കും ഉസ്താദ്, ദ്വാരക്കാൻ വേണ്ടി ഇരുത്തിയാണ്. ഇനി നമ്മളെ കൂട്ടത്ത് പറയാൻ പോകാനാണ്. എത്ര എത്രയാണ്? 2 ചാക്ക്. 2 ചാക്ക് സിമെന്റ് ഉസ്മാൻ 2 ചാക്ക്. പിന്നെ ഉസ്താദ് എത്ര? അത് 5 ചാക്ക് സിമെന്റ് അവിടെ. അൽഹംദുലില്ലാഹ്. അരി ജമാഅത്ത് മക്കൾ 5 ചാക്ക് സിമെന്റ്. പിന്നെ എത്ര? ഇനി ആരാണ് പറയാൻ പറയട്ടോ? സമയം കളയറില്ല.
അഞ്ചിയാക്കി, നമ്മളെ ഫോട്ടോഗ്രാഫർ അഞ്ചിയാക്കി സിമെന്റ് അലഹമ്മദില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ കൈന രൂപത്തിലൊക്കെ അഞ്ചിയാക്കി. മുഹമ്മദ് അഞ്ചിയാക്കി സിമെന്റ് സഹോദര ബാപ്പ അഞ്ചിയാക്കി സിമെന്റ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين يا الله ഈ സ്ഥാപനം ഉണ്ടാക്കാൻ ഒരുപാട് സ്ത്രീകൾ സഹോദരിമാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നീ സഹായം നൽകണേ അല്ലാ, അവർക്കെല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ, ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഭർത്താക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, യുവാക്കള് ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവാക്കൾ അൽഹംദുലില്ലാ കാരണവന്മാരും അവരുടെ നേതൃത്വത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് റബ്ബെ ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. അവർക്ക് നീ അറിയല്ലോ, അതുകൊണ്ട് അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ, എല്ലാ ഫിത്നയിൽ നിന്നും വസാദിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആസമസ്യാരും അങ്ങനെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്തു ദീർഘായുസ് നൽകണേ അല്ലാ. നമ്മുടെ ഈ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർക്ക് ഖമറുല്ലമ ഉസ്താദ് പുരസ്കാരം നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഹലോ, ആരും സഹോദരൻ്റെ വഴി സൗകര്യപ്പെടുത്തി കൊടുക്കണം. വടശ്ശേരി ഉസ്താദിന്റെ പ്രഭാഷണം തുടരുകയാണ്. ആരും സംശയമെന്ന് എഴുന്നേറ്റ് പോകരുത്. വഹാബ് സഖാഫി മംഗാട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ സംസാരിക്കുന്നതിന് വേണ്ടി എത്തുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സഹോദരന്മാരെ, ഉസ്താദിന് പോകാനുള്ള വഴി സുഖകരമായി ഒരുക്കി കൊടുക്കണം. ഇവിടെ എല്ലാവരും നിങ്ങൾ ഇരിക്കണം. നമ്മളിങ്ങനെ ഈ മുമിനിയങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി ധാരാളം സഹോദരിമാർ ഇവിടെ വന്നിട്ടുണ്ട്. Thank you.
ആയിരം. إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة على محمد الوسيلة والفضيلة ودرجة الرفيع وبعثه مقاما محمودا الذي وعدته من الله ورزقنا شفاعته إنه لا تخلف الميعاد. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാട്, അങ്ങനെ പലരും ഇവിടെ പ്രസംഗിക്കാൻ എത്തും. ഇന്ന് ധാരാളം സ്ഥലത്ത് പരിപാടി നടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരേ സമയത്ത് വരാൻ കഴിയുകയില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവർകൾ വന്നു, നമുക്കെല്ലാം വേണ്ടി ദുആ ചെയ്തു, ഇനി എല്ലാ സ്ഥലങ്ങളിൽ വെച്ച് ദ്വാരക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കുറഞ്ഞ നിമിഷങ്ങളെ അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ എങ്കിലും അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുവല്ലോ. ഒരു മനുഷ്യന്റെ ഇഹവര ഗുണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതവിടുന്ന് ഉപദേശിക്കുന്നു, അതിനുവേണ്ടി ജനങ്ങളെ അദ്ദേഹം സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തുടനീളം അദ്ദേഹം സഞ്ചരിക്കുന്നു. ഇത് തെറ്റായി കാണുന്ന ആളുകൾ, അവർ നിരന്തരം ഉസ്താദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, ഉസ്താദിനോടൊപ്പം നിൽക്കുന്ന ആളുകളെയും പല രൂപത്തിലും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എന്നും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ആളുകൾക്ക് ഒരുപാട് എതിരാളികൾ ഉണ്ടാകുന്നു, പക്ഷെ ആത്യന്തികമായ വിജയം അള്ളാഹു തആല എപ്പോഴും ഇസ്ലാമിന് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ വിജയം പരലോകത്താണ്. ആ പരലോക വിജയം ലഭ്യമാകുന്നതിന് വേണ്ടി അള്ളാഹുവിന് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. സഹോദരിമാരെ, നമ്മുടെ ഈ മദ്രസ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഓരോ കുട്ടികളും ഇവിടെ ജനിക്കുന്നത് വേണമെങ്കിൽ അവരെ ഇസ്ലാമികമായി നന്നാക്കി മുസ്ലിമായി തന്നെ വളർത്തി ഈമാനോടുകൂടെ മരിക്കാൻ ആവശ്യമായ രൂപത്തിൽ വളർത്തിയെടുക്കാൻ സൗകര്യത്തിലാണ് അല്ലാഹു തആല കുട്ടികളെ ജനിപ്പിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന പ്രഖ്യാപനത്തിലൂടെ അത് നമ്മുടെ മുന്നിൽ ഇസ്ലാം വെക്കുന്നുണ്ട്. ഏതൊരു മക്കളും അവർ നന്നാകണമെങ്കിൽ, രക്ഷിതാവ് ഉദ്ദേശിക്കുകയാണെങ്കിലും ആ കുട്ടികളെ നന്നാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഉടനീളം ലോകത്താകമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ തെറ്റായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നിങ്ങൾ നോക്കൂ, ഇന്നൊക്കെ നിങ്ങൾ വാർത്ത, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ചാനലിനെ പോലുള്ള ചാനലുകൾ, അവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കിട്ടുമ്പോഴേക്ക് അത് കൂടുതൽ പർവ്വതീകരിച്ച്, പ്രത്യേകിച്ച് അത് മുസ്ലിം സമുദായത്തിന്റെ പേരുള്ള ആളുകൾക്കെതിരെയാകുമ്പോ കൂടുതൽ കൂടുതൽ അത് വാർത്ത കൊടുക്കുകയാണ്. രണ്ട് ദിവസമായി ഇപ്പൊ ഏഷ്യാനെറ്റ് പിന്നെ അതിന് അവരുടെ ചാനലിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 10-16 ആളുകൾ കേരളത്തിൽ നിന്ന് ISIS ചേർന്നിരിക്കുന്നു, അവര് ഇവിടെ നിന്ന് ഗൾഫിൽ പോയി, അവിടെ നിന്ന് അവര് ഇന്ന് പല രാജ്യങ്ങളിലും പോയി ISIS പ്രചാരകരായിരിക്കുന്നു, പ്രവർത്തകന്മാരായിരിക്കുന്നു എന്ന വമ്പിച്ച പ്രചരണം. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ എല്ലാ അന്വേഷണ മേഖലകളും ഈ വഴിക്ക് തിരിച്ചുവിട്ടു. സ്വാഗതാർഹമായ കാര്യമാണ്. ആരും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല. മനുഷ്യരെ എല്ലാവരെയും കാരുണ്യത്തോടുകൂടെ കണ്ട മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് ഈ മതത്തിന് തീവ്രതയോ ഭീകരതയോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ കേരളത്തിലേക്ക് കേട്ട സംഗതി യാഥാർത്ഥ്യമാണെങ്കിൽ 10-17 ചെറുപ്പക്കാരും ISIS എന്ന് പറഞ്ഞ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിച്ച ഒരു സംഘടന,
ഏതാനും മനുഷ്യ വിരോധികൾ ഉണ്ടാക്കിയ ഒരു ഒരു ആശയം. അതിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും സമാധാന പ്രിയരായി ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്ന് പോലും ആളുകൾ പോയെങ്കിൽ അത് ഏറ്റവും ഗൗരവമുള്ളതും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി അതിനെതിരെ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബോംബെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ദേവ നടത്തുന്നു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിന് ആവേശഭരിതനായിക്കൊണ്ടാണ് ധാക്കയിൽ കലാപമുണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. അതിന്റെ പേരിൽ നിന്ന് വലിയ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും മനുഷ്യത്വത്തിനെതിരെ ഉള്ള ഏതൊരു പ്രചരണത്തെയും നമുക്ക് അനുകൂലിക്കാൻ കഴിയുകയില്ല, അതിനെ പിന്തുണക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികളാകുന്നു എന്ന് ചോദിച്ചാൽ അവരെ തുടക്കം മോശമായതുകൊണ്ടാണ്. കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഇടത്ത് പറ്റുന്ന പെശകാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ നിലമ്പൂരിലെ പ്രിയപ്പെട്ട MLA PV അൻവർ സാഹിബും നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. നമ്മള് PV അൻവർ സാഹിബ് അദ്ദേഹത്തിനൊരു കല്യാണ തിരക്കിൽ വന്ന് ഉസ്താദിനൊന്ന് കാണാൻ നിനക്ക് വന്നാണ് വെച്ചാൽ ഉസ്താദ് പോയി കളഞ്ഞു. അപ്പൊ ഉസ്താദ് തിരക്ക് കാരണം അതുകൊണ്ട് അദ്ദേഹം രണ്ടു വാക്ക് തിരക്ക് രണ്ടു വാക്കല്ലേ പക്ഷേ അപ്പൊ രണ്ടു വാക്ക് അല്ലെങ്കിൽ നേരെ നേരെ നാല് വാക്ക് സംസാരിച്ച് എന്റെ പ്രസംഗം ഞാനിപ്പോ തുടരും. പിന്നീട് വഹാബ് സക്കാബി സാക്കിർ സക്കാബൊക്കെ പ്രസംഗിക്കും. ഉമാര പോലെ MLA ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കാരണവന്മാരെ, ഈ പരിപാടിയിൽ സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണം നടക്കുകയാണ് മഞ്ചേരിയിൽ. പുതിയാപ്പിള വരാൻ വേണ്ടി വരാതെ അവിടെ നിന്നും മാറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പുതിയാപ്പിള വന്ന ഉടനെ ഒരു സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്, തിരിച്ചെനിക്ക് അങ്ങോട്ടൊക്കെ പോകണം. അതാണ് യഥാർത്ഥത്തിൽ വൈകിയത്. വന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു എന്നെ വന്ന് കണ്ടത്. അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ ചെയ്യാ, ഏതായാലും ഇൻഷാല്ല എങ്ങനെയെങ്കിലും ഞാൻ എത്തുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്തിയത്. പക്ഷേ വന്നപ്പോഴേക്കും ഉസ്താദ് പോയി, ഒരു മറ്റൊരു പരിപാടി കൂടി ഉസ്താദിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും റസൂലുള്ളയുടെ ചര്യകൾ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിലൂടെ മനസ്സിലാക്കാനുമുള്ള ഒരു മദ്രസയുടെ ഒരു ഉദ്ഘാടന കർമ്മമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എഴുതാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ തുടങ്ങിയതാണ് ഇസ്ലാം. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം മലപ്പുറം ജില്ലയില് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു നമ്മുടെ ജില്ല. പക്ഷെ ഇന്ന് ആ ചിത്രമൊക്കെ മാറി. ഓൾ ഇന്ത്യ എൻട്രൻസുകൾ നടക്കുന്ന എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും പോലും അതിൽ ഒന്നാം റാങ്ക് തൊട്ട് നിരവധി അനവധി റാങ്കുകൾ വാങ്ങുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും പഠിച്ചു വളർന്നു വരികയാണ്. മുമ്പ് ഉണ്ടായതിൽ എത്രയോ ഇരട്ടി ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ സമുദായം നല്ല ബോധമുണ്ടായിട്ടുണ്ട്. വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അത്യാവശ്യ കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, ഒന്നോ രണ്ടോ പത്രങ്ങൾ വായിക്കാത്തവർ യഥാർത്ഥത്തിൽ ഈ സദസ്സിൽ തന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പോയി നോക്കിയാൽ പത്രം തന്നെ കാണാത്ത എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. പത്രം എന്താണ് എന്ന് കാണാത്ത അറിയാത്തവർ. ആ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തെ മറ്റു സംസ്ഥാനത്തെ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ കുഗ്രാമങ്ങളിലും നാലാള് കൂടിയാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ചാണെന്ന് ചർച്ച. ഏതെങ്കിലും ഒരു തരത്തിൽ സ്കൂളാവട്ടെ മദ്രസയാവട്ടെ ഒന്നുമല്ലെങ്കിൽ ഒരു പഠന കേന്ദ്രമാകട്ടെ. അപ്പോ അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രശസ്തമായ
വളരെ ആദരിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളമേളോളം കേരള സംസ്ഥാനത്തിന്റെ പുറത്ത് ആർക്കും എത്തിപ്പെടാത്ത ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഉൾപ്പെട്ട മേഖലകളിലൊക്കെ ദീനിന്റെ വെളിച്ചവും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചവും എത്തിക്കാൻ വേണ്ടി വളരെ ശക്തമായ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിൽ പറയാനുള്ളത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വളരണം. അള്ളാഹുവിന്റെ ദീനിന്റെ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം തീവ്രവാദം ലോകം മുഴുവൻ ഇന്ന് തീവ്രവാദത്തിന് ഭീഷണിയിലാണ്. മദീന പള്ളി പോലും അതിൽ നിന്ന് ഒഴിവാകാത്ത അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നവരൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളുടെ വീണ്ടും നമ്മുടെ ഉമ്മത്തിന്റെ അധപതനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ അവർ ഇസ്ലാമിന്റെ യഥാർത്ഥ വെളിച്ചം യഥാർത്ഥ ചിത്രം ലോകത്ത് നമ്മുടെ മതത്തിന്റെ കാരുണ്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ലോക ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. റസൂലുള്ളാഹിനോട് തന്നെ അള്ള പറഞ്ഞ റസൂലേ നിങ്ങൾക്ക് ചുറ്റും ഈ ആളുകൾ ഇത്ര പെട്ടെന്ന് തടിച്ചുകൂടിയത് നിങ്ങൾക്ക് പിന്തുണ നൽകിയത് നിങ്ങൾ കാരുണ്യവാനും വിട്ടുവീഴ്ചക്കാരനുമായതുകൊണ്ട് എന്നാണ്. ആ മതമാണ് നമ്മുടെ മതം. അന്യമതസ്ഥാപനങ്ങൾക്കിനെതിരെ നെറ്റി ചുളിച്ച് നോക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ്. അയൽവാസി പത്തിനി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിമാകില്ല എന്ന് പഠിപ്പിച്ച മതം. അയൽവാസിയായ മുസൽമാനല്ല, അയൽവാസി ആരുമാകാം, ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മറ്റു മതസ്ഥരാകാം. അവർ പട്ടിണി കിടന്നാൽ നീ മുസ്ലിമാവില്ല എന്ന് പറഞ്ഞു. അയൽവാസിയുടെ സ്വത്തും അവന്റെ ജീവനും സംരക്ഷിക്കപ്പെടാത്തിടത്തോളം കാലം നീ മൂമിനാകില്ല എന്ന് പറഞ്ഞു. അവിടെ ഈ മുസ്ലിം എന്നല്ല പറഞ്ഞു. നമ്മുടെ അയൽവാസിയായി നിൽക്കുന്ന ആള് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവന്റെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ മതം ഇന്ന് എത്രത്തോളം ഈ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾക്കൊക്കെ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഈ ദീനിന്റെ പേരിൽ പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടില് നമുക്കറിയാം മലപ്പുറം ജില്ല നമ്മൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മഹാഭൂരിപക്ഷമുള്ള ജില്ലയാണ്. യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനത്തെ ജില്ലകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ സഹോദര മതസ്ഥർ ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ജില്ല ഒരുപക്ഷെ നമ്മുടെ ജില്ലയായിരിക്കും. നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ നമ്മുടെ സാധു സംരക്ഷണ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ എല്ലാ മതസ്ഥരെയും സഹായിക്കുന്നുണ്ട്. സകാത്ത് സദക്കകളൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കുന്നവരെ ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ കൂടെ പിടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ പുറം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് വേറെ രീതിയിലാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാലഘട്ടമാണ്. തീവ്രവാദം അതിന്റെ മറ്റൊരു ലെവലിൽ, അതൊരു വർഗീയവാദത്തിന്റെ കോലത്തിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഏറ്റവും വലിയ ഭീഷണി നേരിടുകയാണ്. കഴിഞ്ഞമായ തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്ന അവസ്ഥയിൽ RSS ബി ജെ പിയും അടക്കമുള്ളവർ ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുണ്ട്. ഈ പന്നിപ്പാറ അങ്ങാടിയിൽ വൈകുന്നേരം വന്ന് ഇറങ്ങി നോക്കിയാലേ, കോഴിക്കോട്ട അങ്ങാടിയിൽ നിന്ന് ഒരാൾ വന്ന് ഇറങ്ങി നോക്കിയാൽ ആ അങ്ങാടിയിൽ ഇരിക്കുന്നവർ ആരാണ് ഹിന്ദു ആരാണ് മുസൽമാന് എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്ര ഇഴുകിച്ചേർന്ന് സഹോദരന്മാരെ പോലെയാണ് അവർ ജീവിക്കുന്നത്. ഒരു ചായ വാങ്ങി നമ്മള് സുകുമാരനും മുഹമ്മദും മുറിച്ചു കുടിക്കും. ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ നാലാള് നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ടെങ്കിൽ ഹിന്ദു മുസൽമാനൊക്കെ ഉണ്ടാവും, നമ്മളത് കുടിക്കും. നമുക്കതൊരു പ്രയാസം തോന്നില്ല. ബാങ്ക് വിളിച്ചാൽ നമ്മൾ പള്ളിയിലേക്ക് പോകും, അമ്പലത്തിന്റെ സമയമായ അവർ പ്രാർത്ഥനയ്ക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങാടിയിൽ ആ ബെഞ്ചിൽ തന്നെ വന്നിരുന്ന് നാട്ടു വർത്തമാനം പറഞ്ഞ് സ്നേഹത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന നമ്മുടെ നാട് ഈ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും ഇതിൽ വർഗീയത ഉണ്ടാക്കാനും അതിലൂടെ രാഷ്ട്രീയ ലാഭം കഴിയാനും അതിലൂടെ സമ്പത്തുണ്ടാക്കാനും വളരെ ശക്തമായ നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ നടന്നത്. ഇന്ന് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന, അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന, അങ്ങനെ നടക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനം ഒരുപക്ഷെ കേരളമാണ്. കുറച്ചൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും നടന്നേക്കാം. അതിന്റെ അപ്പുറം ഹിന്ദുവും മുസ്ലിമാനും ഒരിക്കലും ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ സാമൂഹിക ചുറ്റുപാട് മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ഭഗീരഥമായി കേരള സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ
അവർ 100% മതേതരവാദികളാണ്. ആ മതേതരവാദികളായ ഹൈന്ദവ സഹോദരന്മാരും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളും ഈ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഈ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടാണ്. നിങ്ങൾക്കറിയാം ഇവിടെ വർഗീയത പാടില്ല എന്ന് പറയാൻ, ഈ വർഗീയത അനുവദിക്കില്ല എന്ന് പറയാൻ ഇവിടെ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പ്രസംഗം കേൾക്കുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടതാണ്. ഞാൻ രാഷ്ട്രീയം പറയില്ല ഈ സദസ്സിൽ, പക്ഷേ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഇന്ത്യൻ ഭരണഘടന ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നൽകുന്ന, നമുക്ക് ഇവിടെ ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും നടക്കാനും പഠിക്കാനും ഒക്കെയുള്ള നമ്മുടെ ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിന്റെ മേലെയാണ് കത്തിവെക്കാൻ പോകുന്നത്. എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് മറ്റുള്ളതാകുന്ന കാലഘട്ടത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോവുക. ഇടത്തോട്ട് തുണിയെടുക്കുന്നവൻ വലത്തോട്ട് തുണിയെടുക്കണം എന്ന് പറഞ്ഞാൽ നാളെ ആ വലത്തോട്ട് തുണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി 4 MLA കിട്ടാൻ വേണ്ടി ഈ സമൂഹത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ മതേതര സ്വഭാവത്തെയും ആരെങ്കിലും വിൽക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര ചിന്താഗതിക്കരായ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഉണ്ടായി. പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് മതേതരവാദികളുടെ തിരഞ്ഞെടുപ്പായി മാറിയത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. നാട്ടിൽ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞ് തീർത്ത് നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ട ആവശ്യകത ഇന്ന് വളരെ വലുതാണ്. അത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധയും കാവലും കാഴ്ചപ്പാടും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ ഈ സദസ്സിൽ ഉണർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ നല്ല ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മദ്രസ നാളെ ദീനിന്റെ വെള്ളി വെളിച്ചം നൽകുന്ന ഒരു മദ്രസയായി നിലനിൽക്കട്ടെ, അതിന് റബ്ബ് വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി ജയിച്ചാലും തോറ്റാലും നമ്മോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു നൽകിയ ഏറനാടിന്റെ സ്ഥാനാർത്ഥി കെ ടി അബ്ദുറഹ്മാൻ സാഹിബ് രണ്ടു വാക്കിൽ ആശംസിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനിനായ വടശ്ശേരി ഉസ്താദ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് മാത്രം എഴുന്നേറ്റ് നിൽക്കാം. ഉസ്താദിനെ മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഇനിയും പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ സംസാരിക്കുക എന്നുള്ളത് ഒരു ബഹുമാനക്കുറവാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ നിർത്തുകയാണ്. ഈ ദീനിന്റെ പഠിത്തത്തിന് വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് ഷെയ്ഖ്ന എ പി ഉസ്താദ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മദ്രസയുടെ നല്ല നടത്തിപ്പിന് ഇവിടെയുള്ള നാട്ടുകാരുടെയും മറ്റുമൊക്കെ നല്ല സഹകരണം ആവശ്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ, എല്ലാവിധ സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ മഹലിൽ നിന്ന് ഈ കമ്മിറ്റിക്കും ഇതിന്റെ ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മദ്രസയുടെ നല്ല ഉദ്ദേശത്തോടു കൂടിയെടുത്ത ഈ മദ്രസയ്ക്ക് എല്ലാവിധ ആശംസകളും, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, പ്രസംഗം തുടരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മദ്രസയ്ക്ക് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽ തന്നെ മനുഷ്യത്വവും ദീനും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, ശാസ്ത്രീയമായ
സിലബസ് അനുസരിച്ചുള്ള ഒരു മദ്രസാ പ്രസ്ഥാനം അനിവാര്യമായതുകൊണ്ടാണ് സി എം മുരിയുള്ള നാമധേയത്തിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അതിന്റെ ഉദ്ഘാടനം എ പി ഉസ്താദ് നിർവഹിച്ചു. ഉസ്താദിനോടൊപ്പം തന്നെ ഇനി എനിക്ക് രണ്ടു മൂന്ന് പരിപാടി സംബന്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സാക്കിർ സഖാഫി അല്പനേരം വേറെ പറയുമ്പോഴേക്ക് വിശദമായി സംസാരിക്കാൻ വഹാബ് സഖാഫി ഇവിടെ എത്തുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാക്കിർ സഖാഫിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.